നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇനി ഏതു വഴിക്ക് സംവിധായകൻ ബാലചന്ദ്രകുമാർ നെയ്യാറ്റിൻകര ബിഷപ്പിന്റെ പേരിൽ പണം ആവശ്യപ്പെട്ട് ബ്ലാക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചതായി ദിലീപ് ഉന്നയിച്ചതോടെ ആഞ്ഞടിച്ച ബിഷപ്പ് ഹൌസ് പ്രതിഭാഗത്തിന്റെ ദുരുദ്ദേശ്യമെന്ന് പോലീസ് വെളിപ്പെടുത്തുമെന്ന് ശരത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിനെ ചുറ്റിപ്പറ്റി അവസാനം നെയ്യാറ്റിൻകരയും കേരളം ചർച്ച ചെയ്യുകയാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ നെയ്യാറ്റിൻകര ബിഷപ്പിന്റെ പേരിൽ പണം ആവശ്യപ്പെട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചതായി ദിലീപ ഹൈക്കോടതിയിൽ ആരോപിച്ചതോടെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യം കിട്ടാൻ ബിഷപ്പിനെ ഇടപെടുത്തിയെന്ന അവകാശപ്പെട്ട പണം ചോദിച്ചുവെന്നും പണം കിട്ടില്ലെന്നായപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ആരോപണം അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ദിലീപിന്റെ ഗുരുതരമായ ആരോപണം തന്നെ ജയിൽ സന്ദർശിച്ച എൺപത് പേരിൽ ഒരാളാണ് ബാലചന്ദ്രകുമാർ എന്ന് ദിലീപ് അറിയിച്ചു ക്ഷണിച്ചിട്ടു വന്നുവെന്ന ഭാഷ്യം തെറ്റാണ് താൻ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഉന്നത സ്വാധീനമുള്ള നെയ്യാറ്റിൻകര ബിഷപ്പിനെ ഇടപെടുത്തിയത് ജാമ്യം കിട്ടിയതെന്ന ബാലചന്ദ്രകുമാർ അവകാശപ്പെട്ടു പുറത്തു വന്നപ്പോൾ മുതൽ പണം ആവശ്യപ്പെട്ട നിരന്തരം ഫോൺവിളി തുടങ്ങി പണം നിഷേധിച്ചതോടെ ശത്രുവായി ജാമ്യം റദ്ദാക്കുമെന്ന് പറഞ്ഞ് ഭീഷണി തുടങ്ങി മുതൽ വരെ പല ും പറഞ്ഞ ലക്ഷം രൂപയിലേറെ കൈപ്പറ്റി ബാലചന്ദ്രകുമാറിന്റെ സിനിമയിൽ നിന്ന് പിന്മാറിയതും ശത്രുതക്ക് കാരണമായി എ ഡി ജി പി സന്ധ്യയെ ഫോണിൽ വിളിച്ച ചില കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എ ഡി ജി പിളിച്ചതായി സ്ക്രീൻഷോട്ടും അയച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലിൽ ബാലചന്ദ്രകുമാറിന്റെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തു അന്വേഷണ ഉദ്യോഗസ്ഥരെ വകവരുത്താൻ താൻ ഗൂഢാലോചന നടത്തിയെന്ന കഥ എ ഡി ജി പി സന്ധ്യയും പോലീസ് സംഘവും വ്യാജമായി ചുമച്ചതാണെന്ന് ദിലീപ് ആരോപിച്ചു അതേസമയം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെടുത്തി നെയ്യാറ്റിൻകര ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവലിന്റെ പേര് അനാവശ്യമായി പരാമർശിക്കുന്നതിൽ നിന്ന് മാധ്യമങ്ങൾ പിന്തിരിയണമെന്ന നെയ്യാറ്റിൻകര രൂപതാ വക്താവും വികാരി ജനറലുമായ മോൻജി ക്രിസ്തുദാസ് അഭ്യർത്ഥിച്ചു ആരോപണം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് ഈ കേസിലെ പ്രതിയുമായോ നടൻ പരാമർശിക്കുന്ന വ്യക്തിയുമായോ നെയ്യാറ്റിൻകര ബിഷപ്പിന് ബന്ധമില്ല ഒരു സമുദായത്തിന്റെ ആത്മീയ നേതാവ് എന്ന നിലയിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ബിഷപ്പിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതിലൂടെ തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് അഭ്യൂഹങ്ങൾ പരത്താൻ ശ്രമിച്ചുള്ളതും വസ്തുതാവിരുദ്ധവുമായ വാർത്തകളിലേക്ക് ബിഷപ്പിനെ വലിച്ചിഴക്കരുതെന്നും വികാരി ജനറൽ അറിയിച്ചു നെയ്യാറ്റിൻകര ബിഷപ്പിന്റെ പേര് പ്രതിഭാഗം കേസിലേക്ക് വലിച്ചിഴക്കുന്നത് ദുരദ്ദേശത്തോടെയാണെന്ന നിലപാടിലാണ് അന്വേഷണ സംഘവും കേസിൽ പുകമറ സൃഷ്ടിക്കാനും ചർച്ചകൾ വഴിതെറ്റിക്കാനുമാണ് ശ്രമമെന്നാണ് ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന്റെ നിഗമനം ദിലീപ് ആരോപിക്കുന്ന തരത്തിൽ കേസുമായി ഏതെങ്കിലും തരത്തിൽ ബിഷപ്പ് ബന്ധപ്പെട്ടതിന്റെ തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി അതേസമയം വധഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട തനിക്ക് നേരിട്ടറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും വെളിപ്പെടുത്താൻ തയ്യാറാണെന്ന കേസിൽ സംശയ നിഴലിലുള്ള വ്യവസായി എസ് ശരത് സുഹൃത്ത് മുഖാന്തരം അന്വേഷണ സംഘത്തെ അറിയിക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത